അവിടെ ചെന്നപ്പോ മിസ് ചെയ്യുമല്ലോ, ഉറപ്പായിട്ടും മിസ് ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് ഇങ്ങനെ പോരും, പിന്നെ അവിടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് അപ്പൊ തന്നെ ഓരോരുത്തരും ഓരോ സമയത്ത് പോവും. അപ്പൊ വാ വാളിയാ തിരിച്ചു വാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് സ്ഥിരം പരിപാടി. അപ്പൊ നമ്മളും പോവും, നമ്മൾ പോകുമ്പോ കൂടുതലുള്ളവര് പറയും വാ തിരിച്ചു വാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. ഒരു 100 ഡേയ്സ് ജേണി പൂർത്തിയാക്കിട്ട് നിൽക്കാണ്, ശരിക്കും പ്രതീക്ഷിച്ചിരുന്നോ? അല്ല, ഞാനൊരു 30-ാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ഒരു എവിക്ഷൻ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇന്നായി വന്നപ്പോഴാണ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടിയത്. പിന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു 100 ദിവസം നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അതാണ്, 100 ദിവസം നിൽക്കാൻ പറ്റി. അതിന് പ്രേക്ഷകരോട് വലിയൊരു നന്ദി. ഫിനാലയിൽ ലാലേട്ടൻ പറഞ്ഞ കുറച്ച് വാക്കുകളുണ്ട്, അതായത് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ സ്നേഹം ഫ്രണ്ട്ഷിപ്പ് ഒക്കെ വെച്ച് അതിജീവിച്ച് 100 ഡേയ്സ് എത്തി നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര പ്രൗഡാണ്. ഭയങ്കര പ്രൗഡാണ്, കാരണം ആ വീട്ടിൽ അങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ എളുപ്പമല്ല, പരിപാടിയല്ല. ശരിക്കൊരു കാര്യം ചോദിച്ചു, സൂരജ് ശരിക്കും ഇങ്ങനെ ചീത്തയൊന്നും വിളിക്കാതെ ഭയങ്കര പാവായിട്ടുള്ള ആളാണ് ഇൻ റിയൽ ലൈഫ്? അത് ഞാനതിൽ ചീത്ത വിളിച്ചിട്ടുണ്ടല്ലോ, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ആവശ്യമുള്ള സമയത്ത്. പിന്നെ ഇടയ്ക്ക് ആവശ്യമില്ലാത്ത സമയത്ത് പിന്നെ നമുക്ക് ചീത്ത വിളിക്കാനുള്ള സാഹചര്യങ്ങൾ അധികം ഉണ്ടായിട്ടില്ല. അവിടെ നല്ലൊരു എൻ്റർടൈനർ ആയിരുന്നു, അതാണ് ഞങ്ങൾക്ക് സൂരജിനെ കുറിച്ച് ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. നമുക്ക് സന്തോഷിക്കണം തോന്നുന്നെങ്കിൽ സൂരജിൻ്റെ എപ്പിസോഡ്സ് എടുത്ത് കാണേണ്ടി വരും. വലിയ അടി നടക്കുമ്പോൾ നമ്മൾ ചെറിയ അടിക്ക് പോകേണ്ട കാര്യമില്ലല്ലോ. അതുപോലെ സ്വിമ്മിംഗ് പൂളിലേക്ക് എടുത്ത് ചാടുക, അങ്ങനെ ബിഗ് ബോസിന് വലിയ വലിയ തലവേദനകൾ സൃഷ്ടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതൊക്കെ എന്തായിരുന്നു സംഭവം? അതൊക്കെ എല്ലാവരും എൻ്റർടൈൻമെൻറ്റ്. അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ പറയുന്നുണ്ടായിരുന്നു ആ സൂരജിനെ ആരെങ്കിലും ഒന്ന് നോക്കുമെന്ന്. ഈ ഒരു സൂരജിനെ ഓർക്കുമ്പോൾ തന്നെ അതോടൊപ്പം ചോദിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ്. അഖിലായിട്ട് ഡെയ്സി ആയിട്ട് എങ്ങനെയാണ് അവരൊക്കെ ആയിട്ട് ഇത്രയും ഒരു സുചിത്ര ചേച്ചി ആയിട്ട് എങ്ങനെയാണ് എത്ര കണക്റ്റഡ് ആയ നിങ്ങളൊക്കെ തമ്മിൽ? ഞങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ അവിടെ എത്തിയപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോൾ വന്ന 20 പേരുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. പല രീതിയിൽ പലപ്പോഴായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായി വന്നു. ഡെയ്സി പോയതിന് ശേഷമാണ് പതുക്കെ പതുക്കെ അപ്പം തന്നെ ഓൾറെഡി സുചിത്ര ചേച്ചി നമ്മളിലേക്ക് എത്തി. അങ്ങനെ അങ്ങനെ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഔട്ടായി പോകുമ്പോൾ അല്ലെങ്കിൽ എവിക്റ്റായി പോകുമ്പോൾ സൂരജിൻ്റെ കരച്ചിൽ നമുക്ക് കണ്ടിരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അത്രയും വിഷമമായിരുന്നല്ലേ. പെട്ടെന്ന് എല്ലാവരുമായിട്ട് ക്ലോസ് ആവുന്ന നേച്ചർ ആണോ? ഞാൻ ക്ലോസ് ആവുന്ന തോന്നുന്നു. ഇനിയപ്പോ സിനിമയിലൊക്കെ എന്താ നേരത്തെ കമ്മിറ്റ് ചെയ്ത പ്രൊജക്ട്സുകളും ബാക്കിയുണ്ടോ? ഇല്ല, ഞാൻ 1-2 പ്രൊജക്ട് ചെയ്യാൻ പറ്റാതെയാണ് അവിടെ പോയി നിന്നത്. കാരണം നമുക്ക് ഡേറ്റ് ക്ലാഷും കാര്യങ്ങളും ഉണ്ടായിരുന്നു. ഇനി ഇറങ്ങട്ടെ, ഇപ്പം ഇറങ്ങിയിട്ടുള്ളല്ലോ, ഒന്നും അറിയട്ടില്ല. ഈ പൊക്കമില്ലായ്മയാണ് എൻ്റെ ഉയരം എന്ന് വലിയൊരു സന്ദേശം സൂരജ് അവിടെ പോയി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര കുറേ പേർക്ക് ഇൻസ്പിറേഷൻ ആയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു എനിക്ക് സന്ദേശം എനിക്ക് പ്രേക്ഷകരിലേക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച സന്ദേശം എനിക്ക് കൊടുക്കാൻ പറ്റിയെന്നൊരു 100% സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ? അതെ, അങ്ങനെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മളെ കൊണ്ടും പറ്റും പല കാര്യങ്ങളും എന്ന് നമുക്ക് പല ആക്ടിവിറ്റികളും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അതിൽ നിന്ന് അതിനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചത്. അത് എത്രത്തോളം അതായിരുന്നു പ്രചോദനം ഉൾക്കൊള്ളുന്നു എനിക്കറിയില്ല. അങ്ങനെ കൊടുക്കാൻ കഴിഞ്ഞു എന്നെങ്കിൽ സന്തോഷം. വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ സൂരജിനോടൊന്ന് ആ ടേബിളിൻ്റെ മുകളിൽ കയറാൻ പറയുന്നു, അപ്പോൾ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി വീക്ക് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നു. അതൊക്കെ കണ്ടപ്പോൾ ശരിക്കും എന്താ തോന്നി അന്നേരമൊക്കെ? സന്തോഷം. ഈ ഒരു സീസണിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി വീക്ക് ആദ്യമായിട്ടും അവസാനമായിട്ടും വേറെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് വലിയ സന്തോഷം. ഓക്കെ, ഈ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ ഹാൻഡിൽ ചെയ്തു എന്ന് തോന്നിയ ടാസ്ക് ഏതാ? ഹാൻഡിൽ ചെയ്ത ടാസ്ക് ആദ്യത്തെ സ്കിറ്റ് റൗണ്ടൊക്കെ ഞാൻ കുഴപ്പമില്ലാതെ അത്യാവശ്യം നന്നായിട്ട് ചെയ്ത മാതിരി തോന്നി. പിന്നെ എനിക്ക് ടിക്കറ്റ് ടു ഫിനാലെയാണ് എനിക്ക് പേഴ്സണലി ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ടാസ്ക്, വീക്കിലി ടാസ്ക്. കാരണം കുറേ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫിനാലെ കഴിഞ്ഞു, നാട്ടിലേക്ക് എത്തി, ഇനിയിപ്പോൾ എന്താ പ്ലാൻ ചെയ്തേക്കുന്നത്? ഡെയ്സിയൊക്കെ ആയിട്ട് ഔട്ടിങ്ങിനൊക്കെ പോകാനും ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല, പക്ഷേ ഞങ്ങൾ ഇന്നലെ എല്ലാവരും ഉണ്ടായിരുന്നു ഗ്രാൻഡ് ഫിനാലിൻ്റെ ഭാഗമായിട്ട്. എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇന്ന് രാവിലെ അഖിലേട്ടനും ഞാനും ഒരുമിച്ചായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്നേ. സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വളരെ വളരെ വലിയൊരു നന്ദി തന്നെയാണ് പറയാനുള്ളത്. കാരണം നമ്മളെ അങ്ങനെ വല്ലാതെ പരിചയമില്ലാതെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക എന്ന് പറഞ്ഞ വലിയ കാര്യം തന്നെയാണ്. താങ്ക് യു. ഓക്കെ, ഒരു ചോദ്യം കൂടെ, ദിൽഷയാണ് വിന്നർ എന്ന് പറഞ്ഞപ്പോൾ എത്രത്തോളം ഫസ്റ്റ് ലേഡി വിന്നറാണ് തോന്നിയിരുന്നു? അവിടെ നിന്നപ്പോൾ തന്നെ എനിക്കിങ്ങനെ നമുക്ക് കുറച്ച് ആൾക്കാർക്ക് തോന്നിയിരുന്നു ദിൽഷയാവും വിന്നറിന്. സന്തോഷം, കോഴിക്കോട്ടുകാരനെ തന്നെയാണല്ലോ, നമ്മുടെ നാട്ടുകാരെ തന്നെയാണല്ലോ.
ഓക്കെ, അപ്പോൾ ഒരുപാട് സന്തോഷം. എന്തായാലും കഷ്ടപ്പെടുന്നില്ല, ആളെ പറഞ്ഞു വിടാണ്ട് കഴിച്ചിട്ടില്ല എന്നൊന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.